ക്രിസ്ലോൺ ബെറേക്ക പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. നിങ്ങളോടൊപ്പം വചനം പങ്കിടുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്നും ചില ചിന്തകൾ നമുക്ക് ചിന്തിക്കാം. ആമോസിന്റെ പുസ്തകം 3:3 നാം ഇപ്രകാരം വായിക്കുന്നു: രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണല്ലേ. അത് ജനനം കൊണ്ട് ആരംഭിക്കുമ്പോൾ മരണം കൊണ്ട് അവസാനിക്കുന്നു. അതേസമയം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു യാത്രയാണ്. അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നാം എന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ, എന്ന് നാം രക്ഷിക്കപ്പെടുന്നുവോ, അന്ന് മുതൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നു. അതിന് അവസാനമില്ല. പക്ഷേ നാം അവിടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാം വെറും പേരിൽ മാത്രമാണോ ക്രിസ്ത്യാനി? ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടോ? ക്രിസ്തുവിനോടൊപ്പമാണോ നാം ജീവിക്കുന്നത്? മത്തായി സുവിശേഷം 14:21 മുതൽ നാം വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ്റെ പേര് മറ്റാരുമല്ല, പത്രോസ്. അവിടെ നാം കാണുവാണെങ്കിൽ യേശു വെള്ളത്തിന്മീലെ നടന്നു വരികയാണ്. പത്രോസ് അത് നടന്നു വരുന്നത് യേശുവാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം താൻ യേശുവിനോട് ഇപ്രകാരം ചോദിക്കുന്നു: കർത്താവെ, അങ്ങാണെങ്കിൽ എന്നെ ഇറങ്ങി വന്ന് അങ്ങയോടൊപ്പം നടപ്പാൻ, എന്നെ വെള്ളത്തിൽ ഇറങ്ങുവാന്, അങ്ങയോടൊപ്പം വരുവാന് എന്നോട് കൽപ്പിക്കണമേ എന്ന് പത്രോസ് പറയുന്നു. അതിന് യേശു, ഓക്കെ പത്രോസ്, നീ കടന്നു വരിക വരിക എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പത്രോസിനെ പറ്റി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, അവൻ ഏറ്റവും ഒരു സെലസായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ, ക്രിസ്തുവിനോടുകൂടെ കാരാഗ്രഹത്തിൽ കിടപ്പാനും യേശുവിനോടുകൂടി മരിപ്പാനും പത്രോസ് തയ്യാറായിരുന്നു എന്ന് നാം വേദപുസ്തകം വായിക്കുവാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുവാൻ സാധിക്കുന്നു. അപ്പം പത്രോസ് അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനോട് അനുവാദം ചോദിച്ച് അവൻ വെള്ളത്തിൽ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ അവിടെ പത്രോസ് എടുത്തു ചാടി വെള്ളത്തിൽ ഇറങ്ങി. പക്ഷേ കാറ്റും പ്രതികൂലവും തിരമാലകളും കണ്ടപ്പോൾ പത്രോസ് ആടി ഒളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പത്രോസിൻ്റെ സ്ഥാനത്ത് നാം ഓരോരുത്തരുമായിരുന്നുവെങ്കിൽ, യേശുവാണെന്ന് നാം തിരിച്ചറിഞ്ഞ ശേഷം യേശുവിനോടൊപ്പം യേശുവിൻ്റെ അരികെ ചെല്ലുവാൻ നാം എടുത്തു ചാടി ആ വെള്ളത്തിന്മേൽ ഇറങ്ങുമായിരുന്നു. അത് ആ ഒരു കാര്യം നാം വളരെയധികം ചിന്തിക്കണം. വേറൊരു വശം എന്ന് പറയുന്നത്, അവിടെ പത്രോസ് വെള്ളത്തിൽ ഇറങ്ങി എടുത്തു ചാടി മുങ്ങി എന്ന് പറയുമ്പോൾ അത് അവൻ്റെ സംശയമാണ്, ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് മുങ്ങിയെന്ന് പലരും പറയുന്നു. ഓക്കെ, അത് സത്യമാണ്, അത് അവൻ്റെ സംശയം കൊണ്ട് മാത്രമാണ് പത്രോസ് വെള്ളത്തിലും താണു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് യേശുവും പറയുന്നു. പക്ഷേ അവിടെ നാം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ പത്രോസിനെ യേശു ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. അതായത്, പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും പതരാതെ വണ്ണം കർത്താവിനോട് കൂടെ നടപ്പാൻ, കർത്താവിൻ്റെ കൂടെ അരികെ വരുവാൻ പത്രോസിന് ദൈവം ഒരു പാഠം പഠിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവപൈതലെ, നമ്മുടെ ജീവിതത്തിലും നാം ക്രിസ്തുവിനോട് കൂടെ നടപ്പാൻ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് മറ്റാരുടെ കൂടെ കാട്ടിലും യേശുവിനോടൊപ്പം നടപ്പാൻ, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ ജീവിപ്പാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നാം അപ്രകാരം ഒരു തീരുമാനമെടുക്കുമ്പോൾ ചില പരീക്ഷയിലൂടെ ചില പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. അത് മറ്റൊന്നിനുമല്ല, നമ്മളെ ദൃഢപ്പെടുത്തുവാനും നമ്മളെ ദൈവം ധൈര്യപ്പെടുത്തുവാനും സംശയം നമ്മളിൽ നിന്നും എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ടുമാണ്. കർത്താവിനോടൊപ്പം നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാം മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് കൂടെ നടക്കുന്നവർക്ക് നിരാശ കാണരുത്. കർത്താവിനോട് കൂടെ നടക്കുന്നവർക്ക് കർത്താവിനോട് കൂടെ നടക്കുന്നവർ ഭാരം ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ക്രിസ്തുവിനോട് കൂടെ നടക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പത്രോസിന് ദൈവം നൽകിയ ഒരു പാഠമെന്ന് പറയുന്നത്. പ്രിയ ദൈവത്തിലെ, നിന്റെ ജീവിതത്തിൽ നീ കർത്താവിനോടൊപ്പം നടപ്പാൻ നീ ഒരു തീരുമാനമെടുക്കുമോ? നാം ഉൽപ്പത്തി പുസ്തകം 6:9 നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നത് ഒരു അനുകൂല സാഹചര്യത്തിലായിരുന്നു? അല്ല, ഒരിക്കലുമല്ല. നോഹ വഷളത്തിൽ നിറഞ്ഞ തലമുറയിൽ, പാപം നിറഞ്ഞ തലമുറയിൽ, പാപം പെരുകിക്കൊണ്ടിരുന്ന തലമുറയിലാണ് നോഹ ദൈവത്തോടു കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയെ നാം നോക്കുകയാണെങ്കിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുവാൻ സാധിക്കുന്നു. വഷളത്വം പെരി ഓരോ ദിവസവും വഷളത്വം പെരുകൊണ്ടിരിക്കുകയാണ്, പാപം പെരുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ വഷളത്വം നിറഞ്ഞ തലമുറയിൽ നോഹയ്ക്ക് ദൈവത്തോടു കൂടെ നടപ്പാൻ കഴിഞ്ഞു എങ്കിൽ ഇന്നത്തെ തലമുറയിൽ വഷളത്വം ഓരോ ദിവസവും നമുക്ക് മനസ്സിലാകും. സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് അനേക വഴിയിലൂടെ യുവതലമുറകൾ വഷളത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൻ്റെ അധം പതിച്ചു പോയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഒരു ആഹ്വാനം ചെയ്യുകയാണ്. നോഹയ്ക്ക് ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിഞ്ഞു എങ്കിൽ, വഷളത്വം നിറഞ്ഞ തലമുറയിൽ നോഹയ്ക്ക് ദൈവത്തോടു കൂടെ നടപ്പാൻ കഴിഞ്ഞു എങ്കിൽ ഇന്നത്തെ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടപ്പാൻ നമുക്ക് കഴിയുമോ? ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ്, ഇന്നു മുതൽ ഞാൻ കർത്താവിനോടൊപ്പം നടക്കാമെന്നൊരു തീരുമാനമെടുക്കും. ഇന്നു മുതൽ അങ്ങയോടൊപ്പം നടപ്പാൻ ഞാൻ തയ്യാറാണ്. പ്രിയ പിതാവേ, തീരുമാനമെടുത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവിടെ അരങ്ങിൽ സമർപ്പിക്കുന്നു. അവരെ സഹായിക്കണം ഈ വഷളത്തിൽ നിറഞ്ഞ തലമുറയിൽ. അവരുടെ വിശുദ്ധ ജീവിതത്തിൽ പാപമേഷാതെ കണ്ണം അങ്ങ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.